എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരെങ്കിലും ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള റീൽസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ എല്ലാവർക്കും ടെക്നോളജി റീൽസ് റിയാക്ഷൻ പാർട്ട് 3 വെൽക്കം ചെയ്യണം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. റീൽ നമ്പർ 1 ഗൈസ്, അപ്പോൾ വൺ പ്ലസിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡൗട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. അപ്പൊ റീസെന്റ് ഞാൻ പറയുന്ന ഒരു ഫോൺ വാങ്ങുന്നു, ഫോണിന്റെ വാറന്റി കഴിയുന്നു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ബാറ്ററി പോകുന്നു, ചില ആൾക്കാരുടെ ഡിസ്പ്ലേ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് വാറന്റിയിൽ അവർ ക്ലെയിം ചെയ്തില്ല, അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ. സാംസങ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് വാറന്റിയിൽ വരെ അവർ ക്ലെയിം ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ സഹിക്കാൻ ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മുടെ ഈ ഫോണിന്റെ കംപ്ലൈന്റ് ആയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം കംപ്ലൈന്റ് ആയ ബാറ്ററി മാറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ഈ ഒരു ഡിവൈസ് അവിടെ സബ്മിറ്റ് ചെയ്യണം. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പേയ്മെന്റ് ആദ്യം തരാം, എനിക്ക് ബാറ്ററി തന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പൊ പേയ്മെന്റ് തരാം, ബാറ്ററി വരുന്ന ദിവസം വന്ന് വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും പറ്റില്ല. അവരുടെ ടേംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയാലും അവരിൽ സ്പെയർ ഉണ്ടാവില്ല, മിക്ക സ്പെയർ അവരിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയർ മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 നമ്മുടെ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുക്കണം, എന്ന് വെച്ചാൽ മാത്രമാണ് നമുക്ക് അത് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അരുൺസ് നോക്കി പറയുന്നത് അദ്ദേഹത്തിന്റെ വൺ പ്ലസ് ഡിവൈസ് അപ്ഡേറ്റിന് ശേഷം ബാറ്ററി അടിച്ച് പോയെന്നാണ്. ഇപ്പൊ ഇത് ബാറ്ററി അടിച്ച് പോണ മാത്രമല്ല ഇഷ്യൂ, ലൈൻസ് വീഴാറുണ്ട്, ഗ്രീൻ ലൈൻസ്. അപ്പൊ ഇതിനൊക്കെ പറ്റി നമ്മൾ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്ക്. അത് തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വൺ പ്ലസ് ചെയ്ത വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാൾ സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് ആ ഒരു ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് കൂടെ കാരണമാണ്. അപ്പൊ അത്രയും നല്ലൊരു സർവീസ് ഡെലിവറി എന്ന് പറയുന്നത് ആ ഒരു ബ്രാൻഡിന്റെ ഒരു ബാധ്യതയാണ്. അപ്പൊ ഒരു ബ്രാൻഡ് ഇത്രയും നല്ല സർവീസ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ബ്രാൻഡ് സ്മാർട്ട് ഫോൺ ഒന്നും ആരും പിന്നെ മേടിക്കത്തൂല്ല. റീൽ നമ്പർ 2. ഇപ്പോഴെല്ലാം നമ്മുടെ ഫോണിന് ഒരു കംപ്ലൈന്റ് വന്നാൽ പൊതുവെ നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുഴപ്പമില്ലെന്നേ, ഇത് ആ യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ട് അയാൾ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല ഒരെണ്ണത്തിന്. അതും അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇത് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടെടുത്തതാ, അവൻ വലിയ ടെക്കാന്നല്ലേ പറയണേ, പക്ഷെ അവന് വലിയ പിടിയൊന്നും ഇല്ലട്ടാ, സാധനം പോക്ക. അതെ അതെ, നമ്മൾ പലരും സ്മാർട്ട് ഫോൺസ് ഒക്കെ മേടിക്കുന്ന ഏതെങ്കിലും യൂട്യൂബ് റിവ്യൂ കാണണമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ മിക്കവാറും സ്മാർട്ട് ഫോൺസ് മേടിക്കുന്നത്. ഇതും അല്ലെങ്കിൽ ഇങ്ങനെ ഇതാ കടക്കാരൻ പറ്റിച്ചതാ, ഞാനും നല്ല ഫോൺ ചോദിച്ചപ്പോ അവൻ ഇത് എടുത്ത് പിടിപ്പിച്ചു, ഇതിപ്പോ എപ്പോഴും കംപ്ലൈന്റാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോണുകൾ എടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതുപോലെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. കാരണം കടയിൽ പോയിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് നോക്കാനുള്ള സൗകര്യം കടകളിൽ ഇല്ല. എന്നാൽ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഷോറൂമിൽ നിങ്ങൾ ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ഐപാഡ് അല്ലെങ്കിൽ ഒരു മാക് അങ്ങനെ എന്തെടുക്കാൻ പോയാലും ആ ഷോപ്പിന്റെ മുകളിലത്തെ ഒരു ഫ്ലോറിൽ കുറെ മേശകൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് സൗകര്യം പോലെ എല്ലാം ഉപയോഗിച്ച് നോക്കി തൃപ്തി വന്നാൽ, നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി, ആരെങ്കിലും പറയുന്നിട്ട് എടുക്കണ്ട, ഈ ഷോപ്പിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഈ അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, കയ്യിലിരിക്കുന്ന S23 Ultra പറയുന്നത് ആപ്പിളിന്റെ എക്സ്പീരിയൻസ് ഫോണിനെ പറ്റി. അപ്പൊ എനിക്ക് മെയിനായിട്ട് ചോദിക്കാണ്ട, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിലൊക്കെ നോക്കി ഫോൺസ് മേടിക്കുന്നത് ബഡ്ജറ്റ് സീരീസ് സ്മാർട്ട് ഫോൺസ് ആണ്. ഇപ്പൊ 20,000-30,000 അകത്തുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെയാണ് മിക്കവാറും ഉള്ളവർ മേടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതാപ് ചേട്ടനോട്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കാരണം ആപ്പിളിന്റെ ഫോൺ എടുക്കുന്ന മിക്കവർക്കും അങ്ങനെ വലിയ കംപ്ലൈൻസ് ഒന്നും ഇല്ല. ആൻഡ്രോയിഡ് ഫോൺസ് അത് ബഡ്ജറ്റ് ഫോൺസ് എടുക്കുന്നവർക്കാണ് ഇങ്ങനെ യൂട്യൂബറിന്റെ വീഡിയോ കണ്ട് ഇങ്ങനെ പ്രശ്നം പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് പ്രശ്നം പറ്റുന്നത്. അപ്പൊ ഈ ഒരു ആപ്പിൾ സ്റ്റോർ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റിൽ അറിയിക്കാം. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് കുറച്ച് ഓവർ ആയി പോയി, കാരണം കയ്യിലിരിക്കുന്ന S23 Ultra പറയുന്ന ആപ്പിളിനെ പറ്റി. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺസ് മേടിക്കുന്ന 20,000-30,000 അകത്താണ്. റീൽ നമ്പർ 3. ഈ ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ ഫസ്റ്റ് റീൽസ് റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് റീൽസ് റിയാക്ഷൻ വീഡിയോ കാണാത്തവർ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം. സംഭവം നമ്മൾ അന്ന് പറഞ്ഞത് ഒരാൾ ആപ്പിളിന്റെ ഫോൺ ഭയങ്കര സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു, അതേസമയത്ത് 5 പഴക്കമുള്ള ആൻഡ്രോയിഡ് ഫോൺ ഒട്ടും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പഴക്കമുള്ള സ്മാർട്ട് ഫോൺ ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐഫോൺ ഭയങ്കര സ്ലോ ആയിട്ട് കാണിക്കുന്നു, ആൻഡ്രോയിഡ് ഫോൺ ഭയങ്കര സ്മൂത്തായിട്ട് കാണിക്കുന്നു. ഇതിപ്പോ ആൻഡ്രോയിഡ് ഫോൺ ആണെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ എന്റെ കയ്യിലൊരു സ്റ്റാർ പ്രോ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. 512 MB ആണ് അല്ലെ റാം എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഫോൺ ആയിരുന്നു, അതും ഈ ഒരു ഫോണിന്റെ ഏകദേശം സൈസ് ഒക്കെ ഉള്ളൂ. ആ ഒരു ഫോണിന്റെ ഇമേജ് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ ആ ഒരു ഫോണ് ഭയങ്കര ലാഗ് ആയിരുന്നു. ഓക്കെ, അതിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോൺ ഇപ്പൊ ഇതിൽ കാണിച്ച സാംസങ്ങിന്റെ ഡിവൈസ് ആൻഡ്രോയിഡ് ആയിരിക്കത്തില്ല, മിക്കവാറും ടൈസൺ ഓയിസ് വല്ലതായിരിക്കും. ടൈസൺ ഓയിസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ആണ്, വാച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്മൂത്ത് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഐഫോണിന്റെ iOS വെർഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് വെർഷൻ ആണ്. പണ്ടത്തെ ആപ്പിളിന്റെ ഫോണിന് നല്ല രീതിയിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ആ ഫോൺ നോക്കുകയാണെങ്കിൽ അത്ര അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല എന്ന് നമുക്കൊന്ന് വിശ്വസിക്കാം. ഈ ഒരു റീലിനെ പറ്റി അങ്ങനെ കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല, കാരണം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു കൺക്ലൂഷൻ പറയാം, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒരിക്കലും 5 യൂസ് ചെയ്യരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്ക് ചെയ്യാൻ മറക്കണ്ട, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നല്ല നല്ല വീഡിയോസിനെ സെലക്ട് ചെയ്ത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഐ ബട്ടണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.